ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ട വോട്ടെടുപ്പിൽ 11 മണിവരെ 24.87% പോളിംഗ്. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്, 32.78% പോളിംഗ്. ജമ്മുകാശ്മീരിലാണ് ഏറ്റവും കുറവ് പോളിംഗ്, 14.94%. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, എന്താണ് ഒരു 12 മണി ചിത്രം? അനുഭവ സൂചിപ്പിച്ചതുപോലെ 11 മണിവരെ 24.87% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാളിൽ കഴിഞ്ഞ എല്ലാ ഘട്ടങ്ങളിലും കണ്ടതുപോലെ തന്നെ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെ ആദ്യ മണിക്കൂറുകളിൽ കാണാം. 32% 11 മണിയായപ്പോൾ ബംഗാളിലെ പോളിംഗ് ഉയർത്തിട്ടുണ്ട്. പക്ഷേ ബംഗാളിൽ വിവിധ ഇടങ്ങളിൽ വേണമെങ്കിൽ വ്യാപകമായ സംഘർഷം തന്നെ പല ഇടങ്ങളിൽ നടക്കുന്നു എന്ന് പറയാം. ചാപ്രയിൽ തൃണമൂൽ കോൺഗ്രസും സിപിഎം പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ബഹ്റാംപൂരിൽ കോൺഗ്രസും തൃണമൂൽ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ബിർഭുമിൽ അതേസമയം തന്നെ തങ്ങളുടെ സ്റ്റാൾ തകർത്തുവെന്ന് BJP പരാതിപ്പെട്ടിരിക്കുകയാണ്. 11 മണിവരെ 1088 പരാതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ തന്നെ CPM 72 പരാതികൾ കൊടുത്തിരിക്കുന്നു. ഇതിലേറെയും തൃണമൂൽ കോൺഗ്രസിനെതിരെയാണ്. കോൺഗ്രസ് 60 പരാതികളും BJP 6 പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ 1000 പരാതിയിൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ 1000 പരാതിയിലേക്ക് കാര്യങ്ങൾ 11 മണിവരെ എത്തിയിട്ടുണ്ട് എന്നതാണ്. വലിയ സുരക്ഷ ബംഗാളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പിനിടെ വിവിധ പരാതികൾ തൃണമൂൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സമാജ്വാദി പാർട്ടി നൽകുന്നു. പലതും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി എന്നത് തന്നെയാണ്. വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി രാവിലെ ഉണ്ടായിരുന്ന ഒരു പരാതി വോട്ടിംഗ് യന്ത്രവും VVPAT മെഷീനും തമ്മിലുള്ള പൊരുത്തക്കേടിനെ സംബന്ധിച്ചതാണ്. അതായത് BJPക്ക് സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്തപ്പോൾ അവിടെ BJPക്കാണ് രേഖപ്പെടുത്തി എന്നുള്ള പരാതി അവിടെ നിന്ന് ഉയർന്നു. ജമ്മുകാശ്മീരിൽ അതേസമയം തന്നെ തങ്ങളുടെ പ്രവർത്തകരെ 2 ദിവസമായി തടവിലാക്കിയാണ് പീഡിപ്പിച്ചത് എന്ന് നാഷണൽ കോൺഫറൻസ് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 4ാം ഘട്ടം തെരഞ്ഞെടുപ്പ് സംഘർഷം കൊണ്ടും ഒപ്പം തന്നെ വിവിധ വിവാദങ്ങൾ കൊണ്ടും സജീവമാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും കാര്യമായി തന്നെ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം തന്നെ വോട്ടിംഗ് ശതമാനം എത്രയാകും എന്നുള്ളൊരു വലിയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻപ് ഉൾക്കടന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇത് ഈ വോട്ടിംഗ് ശതമാനം ഉണ്ടാവുക എന്നതാണ് ആകാംക്ഷയുള്ള കാര്യം.